മഴ ഞങ്ങളെ ചതിച്ചു. ഇത്തവണ മഴ നേരത്തെ എത്തും. നമസ്കാരം ഗൈസ്, മിസ്റ്റർ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നയാഗ്ര ഫോൾസിലാണ്. നയാഗ്ര ഫോൾസിന്റെ വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് പല വട്ടവും ചെയ്തിട്ടുണ്ട്. രാജിമോള് ഒറ്റയ്ക്ക് വന്ന് നയാഗ്രയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സിപ്ലൈനൊക്കെ ഒരു പോകുന്നുണ്ടോ? ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാല് എത്ര ആസ്വദിച്ചാലും തീരത്തില്ല. അത് കാരണം ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ഒരു ആക്ടിവിറ്റിയിലും പങ്കെടുക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് കുറച്ചൊന്ന് കാണുക. മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ അനിയൻ സിജോ വന്നതുകൊണ്ട് അവനെ കാനഡയിലെ നയാഗ്രയൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നേക്കാണ്. അപ്പം മാസ്ക് ഇല്ലേന്ന് ചോദിക്കണ്ട, നിങ്ങളുടെ കയ്യിലൊക്കെ മാസ്ക് ഉണ്ട്. ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഞങ്ങൾ മാസ്ക് ഊരി വെച്ചേക്കാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്താ പറയാ, അവിടെയാണ് മെയിൻ ഫോൾസ്. ഇത് തൊട്ടിപ്പുറത്ത് കാണിക്കുന്നത് ഇപ്പൊ ആ ചോപ്പ് ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാർ പോകുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ കാനഡയുടെ ബോട്ടാണ്. കറക്റ്റ് ഫോൾസിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരും. അതങ്ങനെ യു എസിന്റെ ഒരു ബോട്ട് പോകും, അതും അതിനെ അവിടെ പോയിട്ട് തിരിച്ചു വരും. പിന്നീട് ഞാനായിട്ട് വീഡിയോ ഒരുപാട് ചെയ്തു, എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞെന്ന് വന്നതെന്നാണ്. ഇത് വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കത്തില്ല, എന്തായാലും വന്ന് നല്ല ലൊക്കേഷൻ കിട്ടിയതുകൊണ്ട് അടിപൊളി ഒരു ഇൻട്രോ പറഞ്ഞ് വെക്കുന്നതേ ഉള്ളൂ. ഇനി എങ്ങാനും ഒരു വീഡിയോ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയിൽ ഈ ഇൻട്രോ ഉണ്ടായിരിക്കുന്നതായിരിക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഇരുന്ന് കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ പോകണം. പക്ഷേ മഴയായതുകൊണ്ട് എന്ത് നടക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളിപ്പോ നയാഗ്രയിലാണ്, അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് അടുത്ത് എന്തെങ്കിലും കാണുവാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് നമുക്ക്. ഞങ്ങൾക്ക് ഇവിടെ വ്ലോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ എടുത്ത ചെറിയ ചെറിയ വീഡിയോകൾ ചേർത്ത് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഷോട്ടുകളാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിപ്പോ ഞങ്ങൾ ഇപ്പം ഈ പ്രാവശ്യം അവിടെ നിന്ന് ഈ പറഞ്ഞ ഇൻട്രോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എടുത്ത വീഡിയോ ആണിത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും പറയാം, ഇതിനും ഈ വീഡിയോയിൽ പഴയ വീഡിയോകളും വരുന്നുണ്ട്. ഇതിന് എന്താ പറഞ്ഞാല് 4 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ വരെ ഞങ്ങളിപ്പോ തപ്പിയെടുത്തിട്ട് ഈ വീഡിയോക്ക് അകത്തിട്ട്, അതായത് ആ ഫോൾസിന്റെ ആ ഒരു ഡെപ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അന്ന് വന്നപ്പോൾ മഴയൊക്കെ ആയത് കാരണം നമ്മുടെ എന്താ പറഞ്ഞാല് വീഡിയോ എടുക്കലും വ്ലോഗും എല്ലാം കുളമായി. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തൊക്കെ വന്നായിരുന്നു. നല്ല മഴയായിരുന്നാണ്. ഞങ്ങൾ എവിടെ നിന്നില്ല, ഇവിടെ നിന്നിട്ട് പിന്നെ നേരെ അങ്ങ് വീട്ടിൽ പോകുമായിരുന്നു. വെള്ളം കണ്ടോ, ഈ വെള്ളം ഭയങ്കര കട്ടിയാണ് വെള്ളത്തിന്. അതുകൊണ്ടാണ് ഇത് നമ്പർ 1 വെള്ളച്ചാട്ടം. അത്രയും ക്വാണ്ടിറ്റി വെള്ളമാണ് ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്പർ 1 വെള്ളച്ചാട്ടമായിട്ട് അറിയപ്പെടുന്നത്. പക്ഷെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതല്ല വേറെ വേറൊരെണ്ണമാണ് നമ്പർ 1 ആയിട്ട് വരുന്നത്. ഇത് 2015 എടുത്ത വീഡിയോ ആണിത്. ഇത് അതിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, അതായത് എംപയർ സ്വീറ്റ്. ആ ഹോട്ടലിൽ പോയപ്പോൾ എടുത്ത വീഡിയോസ് ആണ്. ഇതിപ്പോൾ പഴയ വീഡിയോ ഒക്കെ തപ്പി എടുത്തു തരണമാണ് ഈ നയാഗ്ര വ്ളോഗ് വരാൻ ഇത്ര ലേറ്റായത്.
ഇതൊന്നും ഞങ്ങള് ബോട്ടിൽ പോയപ്പോൾ എടുത്ത ചെറിയൊരു ഷോട്ടാണ്. ചെറിയതല്ല, ആക്ച്വലി വലിയ വീഡിയോ ആണ്. കുറച്ചായിട്ട് ഞങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് തട്ടി ഇതിനകത്ത് ഇട്ടേ ഉള്ളൂ. ഇപ്പൊ നയാഗ്രയുടെ പണ്ടല്ല, കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ അഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങൾ വ്ളോഗ് തുടങ്ങിയ സമയത്ത് നയാഗ്രയുടെ വ്ളോഗ് രണ്ട് വീഡിയോ ചെയ്തിട്ടു. ആ വീഡിയോയുടെ ലിങ്കും ഇതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഇനി അതോടുകൂടി ഇതിന്റെ വീഡിയോ തീരുകയാണ്. ഇതിനുശേഷം നമ്മുടെ വീഡിയോയുടെ അവസാനവും അതിനുശേഷം നമ്മുടെ രാജ്യമോട് പറയാൻ ശ്രമിച്ച കുറെ ഇന്റർവ്യൂ ഒക്കെ ബ്ലൂപേഴ്സ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഗായ്സ്, ഞങ്ങള് തിരിച്ചു വീട്ടിലോട്ട് പോയിക്കാണ്. നയാഗ്ര ട്രിപ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ വന്ന വളരെ ശോചനീയമായിരുന്നു. എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. മഴ ഞങ്ങളെ ചതിച്ചു. ഇത്തവണ മഴ നേരത്തെ എത്തും. എല്ലാടോ മഴയായിരുന്നു, കണ്ടില്ലേ? നല്ല പോലെ ഇരുന്ന് മുടിയെല്ലാം. പാലക്കാട് കാണിക്കുന്നത് സ്ട്രൈറ്റ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചതെല്ലാം ഒരുമാതിരി വൃത്തിയായി. പിന്നെ വേറൊരു കാര്യം, നാട്ടിൽ നിന്ന് വന്ന സിജോ എന്റെ സീറ്റ് അടിച്ചുമാക്കിയിരിക്കുകയാണ്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഒരിക്കലും ലെഫ്റ്റ് ഇരിക്കാൻ പാടില്ല, മാറിയിരുന്നേക്കാം. അവനിപ്പം അവിടെയാണ് ഇരിപ്പ്. അത് വലിയ നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സ്വന്തമായിരുന്നു ആ സീറ്റ്. ഇപ്പൊ ഞാൻ ബാക്ക് സീറ്റിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇതിലൊന്നും അച്ചാച്ചൻ ഒരു കൂസിനും കാണിക്കുന്നില്ല. അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ചോദിക്കാനും പറയാനും ഒരു ആംഗളം ഇല്ലാത്തതിന്റെ കുറവ് നന്നായിട്ട് ഉണ്ട്. ശ്രമിക്കണ്ടീ, ഞങ്ങളുള്ളിടത്തോളം കാലം നിന്നെ ആരും ഒരു ചുക്കും ചെയ്യില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്, അവളുടെ വെഡിങ് ആനിവേഴ്സറി. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് അവരെല്ലാം കാണിച്ചു തരാം. എന്നിട്ട് അവളെ കൊണ്ട് ഇതിന് ഞാനൊരു ചോദ്യം ചോദിപ്പിക്കാൻ പോവുകയാണ്, ഈ ചെറുക്കൻ എന്തുകൊണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ദെൻ. മിസ്റ്റർ സോറി, ദിസ് ഈസ് മലയാളി വ്ളോഗിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം ഗായ്സ്, മിസ്റ്റർ ആൻഡ് മിസസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് ഇല്ല. നിങ്ങളെല്ലാം തലയെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് ഫിയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിനാണ് ഞാൻ വന്ന് മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവർക്കും ആഗ്രഹമുള്ള നയാഗ്ര ഫോൾസിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. പ്രാക്ടിക്കുന്നു, ഞങ്ങൾ രണ്ടും തവണ വന്നിട്ടുണ്ടെങ്കിലും നമസ്കാരം ഗായ്സ്. ഇവിടെ ഒരുപാട് ആക്ടീവിറ്റീസ് ഉണ്ട്. ഇന്ന് കാണാൻ